ഒരു സൊഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് ആടിനിറക്കുന്ന ഒരു കശാപ്പുകാരനാണ് പറഞ്ഞു നബിയെ എനിക്ക് ഭയങ്കര വിഷമാ എനിക്ക് ഭയങ്കര പണി ഇതാണ് എനിക്ക് പിന്നെ ഇറക്കല്ലാതെ പറ്റില്ലല്ലോ അള്ളാഹ് ഹലാലാക്കിയതല്ലേ അള്ളാഹുവിന്റെ നാമത്തിനല്ലേ ഇറക്കണത് പക്ഷെ എനിക്കിതിനോട് ഭയങ്കര കരുണയ നബി എനിക്കിതിനോട് പാവം തോന്നാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു അഷാ ആട് അതിനോട് റഹ്മത്ത് 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 ചെയ്താൽ ചെയ്താൽ നിന്നോട് ചെയ്യും ആടിനോട് ഒരു ജീവിയോട് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പെട്ടെന്ന് ഇറക്കുക എന്നാണ് വിസ്മു ചൊല്ലി മുസ്ലിമായ മനുഷ്യൻ പെട്ടെന്ന് പെട്ടെന്നിറക്കണം അതാണ് അത് ഹലാലാവുന്നത് ഒരു ജീവിയെയും കടത്തിയിട്ട് കത്തി മൂർച്ച മൂർച്ചുകൂട്ടാൻ പാടില്ല എന്നാണ് ചോദിച്ചത് അത്തുലു ജീവന് രണ്ടു പ്രാവശ്യം കൊല്ലുകയാണോ ആ കത്തി കാണിച്ചു കൊടുക്കലൊരു കൊല്ലലാണ് നാട്ടിലൊക്കെ ഉദയ്യത്തിറക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചില സ്ഥലപരിമിതി കൊണ്ടോ മറ്റോ അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ആ ഒരു മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് അതിന്റെ കൂടെയുള്ള മൃഗത്തെ ഇറക്കാൻ പാടില്ല എന്നാണ് തങ്ങളുടെ ശരീരത്തിനെതിരാണത് തങ്ങളുടെ ശുന്നത്തിനെതിരാണത് കാണിച്ചു കൊടുക്കരുത് എന്നാണ് കാരണം അവകൾക്കൊക്കെ ജീവൻ ഉണ്ടല്ലോ അവകൾക്ക് പേടിയുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ ചോദിച്ചു പ്രാവശ്യം മൂർച്ചല്ല ആദ്യം അതാദ്യം കൂട്ടി വരണ്ടേ ആ ജീവിനെ മുമ്പിൽ വെച്ചിട്ടാണോ മൂർച്ച കൂട്ടുന്നത് മനുഷ്യൻ അർഹം കൊണ്ടുപോകുന്ന ആടിനെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരണ്ട ആ ജീവിയെ കൊല്ലാനാണ് നീ പോകുന്നത് അറുക്കാൻ പോവുകയാണ് എന്നാലും നീ അതിനെ നല്ല നിലക്ക് കൊണ്ടുപോവാ ഇവിടെ ഷറായിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കണം മാംസം നമുക്ക് അള്ളാഹു അനുവദിച്ചതാണ് പക്ഷേ ആ ജീവിയോട് എന്ത് ക്രൂരത കാണിച്ചാലും ആ ജീവി അഞ്ചു മിനിറ്റ് കൊണ്ട് ചാവും അത് തിരിച്ച് നിങ്ങളോട് ചോദിക്കാൻ വരാനൊന്നും പോകുന്നില്ല അല്ലേ അത് കറി വെച്ചിട്ട് നിങ്ങൾ കഴിച്ചു ഭക്ഷണം ഭക്ഷണമാക്കി ഉപയോഗിക്കാൻ പോവാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് ചോദിക്കാനോ ഒരിക്കലെങ്കിലും നീ എന്തിനെ കൊന്നു എന്ന് ചോദിക്കാനോ അത് വരുന്നില്ല അങ്ങനത്തെ ജീവിയോട് പോലും നിങ്ങൾ കരുണ കാണിക്കണം അതാണ് പരിശുദ്ധ ഹബീബ് ഹബീബ്ലാഹുലിന്ന് പറയാൻ കാരണം ജീവികൾക്കുള്ള കരുണയാണത് ഇതിനി പറഞ്ഞില്ലെങ്കിൽ ആളുകൾ തോന്നിയ പോലെ അവകൾക്ക് വേദനിക്കൂലേ കുറഞ്ഞ നേരത്തേക്കുള്ളൂ ആ വേദന എന്നാൽ പോലും നിങ്ങൾ അള്ളാഹു പറഞ്ഞ പാലിക്കണം എന്നാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോപ്പിക്കുന്നില്ല നൽകട്ടെ